പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ രോഗികളും വിദ്യാർത്ഥികളും മറ്റ് ജീവനക്കാരും ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൽ ഇക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി. വർഷങ്ങളായി ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന കിണറിയ വെള്ളത്തിലാണ് ഇക്കോളി ബാക്ടീരിയ പരിശോധനയിൽ കണ്ടെത്തിയത്. പരിയാരം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വർഷങ്ങളായി ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളത്തിലാണ് പരിശോധനയിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ആശുപത്രി ക്യാൻറ്റീൻ അടച്ചു. സർക്കാർ ആയുർവേദ കോളേജ് സ്ഥാപിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജലശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിച്ചിട്ടില്ല. അതിനാൽ മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള പ്ലാന്റ് ഇല്ലാത്തതിനാൽ ആശുപത്രി ജീവനക്കാരും വിദ്യാർത്ഥികളും രോഗികളും ശാസ്ത്രീയമായി ശുദ്ധീകരണം നടത്താത്ത വെള്ളത്തെ ആശ്രയിക്കണം. മനുഷ്യരിൽ വൈറൽ പനി, ഛർദി, വയറിളക്കം എന്നിവയ്ക്ക് ഇക്കോളി ബാക്ടീരിയ കാരണമാകും. ദേശീയപാത അലക്കിം റോഡിന് സമീപത്താണ് പരിയാരം ആയുർവേദ ആശുപത്രിയുടെ കിണർ നിർമ്മിച്ചത്. ദേശീയപാതയുടെ സമീപത്തായതിനാൽ അലക്കിം തോട്ടിൽ മാലിന്യം തള്ളുന്നതും പതിവാണ്. അതാണ് കിണറിലെ വെള്ളം മലിനമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കിണറ്റിൽ നിന്നും പൈപ്പ് വഴിയാണ് വെള്ളം ആശുപത്രി ടാങ്കിൽ എത്തിക്കുന്നത്. ജലശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാത്തതിനാൽ പലപ്പോഴും ടാങ്കിൽ നിന്ന് നേരിട്ട് വെള്ളം ടാപ്പിലൂടെ ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയാണ്. ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ കിണറ്റിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്ന് എണ്ണയൂറ്റുന്ന കുട്ടിക്കള്ളന്മാർ പിടിയിൽ. ആറംഗ സംഘമാണ് പഴയങ്ങാടി പോലീസിന്റെ പിടിയിലായത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്ന് വ്യാപകമായി പെട്രോൾ മോഷണം നടത്തുന്ന ആറ് കുട്ടിക്കള്ളന്മാരാണ് പിടിയിലായത്. പഴയങ്ങാടി പോലീസിൽ DYFI മാടായി സൗത്ത് മേഖലാ കമ്മിറ്റി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പാർക്കിംഗ് മേഖല DYFI പ്രവർത്തകർ നിരീക്ഷിച്ചു വരവെയാണ് പെട്രോൾ മോഷ്ടിക്കുന്ന ആറംഗ സംഘത്തെ പിടികൂടിയത്. പഴയങ്ങാടി, മുട്ടം, നെരുവമ്പ്രം ഭാഗങ്ങളിലെ കുട്ടികളെയാണ് പിടികൂടിയത്. ഇവർ കാറുമായി എത്തി പല വാഹനങ്ങളിൽ നിന്നാണ് മോഷണം നടത്തുന്നത്. കാറിൽ മോഷ്ടിച്ച പെട്രോൾ നിറച്ച 10 കുപ്പികളും പെട്രോൾ നിറക്കാനാവശ്യമായ നിരവധി കുപ്പികളും കണ്ടെത്തി. മോഷ്ടിച്ച പെട്രോൾ ഇവർ വിൽപ്പന നടത്തുന്നതായും കുട്ടികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മുൻപ് രാത്രികാലങ്ങളിൽ മോഷണം നടന്നുവെങ്കിൽ ഇപ്പോൾ പകൽ സമയങ്ങളിലും മോഷണം നടക്കുന്നുണ്ട്. വിജനമായ 2 പ്ലാറ്റ്ഫോമിലെ പാർക്കിംഗ് സ്ഥലത്തു നിന്നാണ് മോഷണം കൂടുതലായും നടക്കുന്നത്. ഇവിടെ CCTV ഇല്ലാത്തത് മോഷ്ടാക്കൾക്ക് ഗുണകരമാകുന്നു. നിരന്തരമായി നടക്കുന്ന പെട്രോൾ ഊറ്റൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയൊന്നും എടുത്തിരുന്നില്ല. കുട്ടികളുടെ രക്ഷിതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അന്തർ സംസ്ഥാന കവർച്ചാ കേസുകളിൽ പിടികിട്ട പുള്ളിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെ പയ്യന്നൂർ പോലീസ് പിടികൂടി. പടന്ന സ്വദേശി സുഹറ മനസ്സിലിൽ നൂർ മുഹമ്മദിനെയാണ് പോലീസ് പിടികൂടിയത്. അന്തർ സംസ്ഥാന കവർച്ച കേസുകളിൽ പിടികിട്ട പുള്ളിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെ പയ്യന്നൂർ പോലീസ് പിടികൂടി. ചെറുവത്തൂർ പടന്ന സ്വദേശി സുഹറ മനസ്സിലിൽ നൂർ മുഹമ്മദിനെയാണ് SI പി വിജേഷ്, ASI AG അബ്ദുഡോവ്, സിവിൽ പോലീസ് ഓഫീസർ ഉമേശൻ എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത്. 2011 ഏപ്രിൽ മാസം കുഞ്ഞിമംഗലം ആണ്ടാങ്കോവൂരിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് മോഷണ കേസിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ഇയാളെ പയ്യന്നൂർ കോടതി പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. അന്നത്തെ കണ്ണൂർ സിറ്റി CI ആയിരുന്ന അഷ്റഫ് മറ്റൊരു കവർച്ചാ കേസിൽ പിടികൂടിയപ്പോഴാണ് കുഞ്ഞിമംഗലത്തം കവർച്ച നടത്തിയതായി തെളിഞ്ഞത്. ഇയാൾക്ക് കാഞ്ഞങ്ങാട്, ബേക്കൽ, ചക്കരക്കൽ എന്നീ സ്റ്റേഷനുകളിലെ കേസുകളിലും കർണാടകയിൽ 3 കേസുകളും നിലവിലുണ്ട്. ഏറെ നാളായി സ്ഥലത്തില്ലാതിരുന്ന ഇയാൾ പടന്നയിൽ എത്തിയതായി രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിരീക്ഷണം തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പെട്രോളിംഗിനിടെ പയ്യന്നൂരിൽ നിന്നും പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിരമിച്ച ഉടൻ നിരാഹാര സത്യാഗ്രഹ സമരം തുടങ്ങി പോളിടെക്നിക് അധ്യാപകൻ. പയ്യന്നൂർ കോറോം വനിതാ പോളിടെക്നിക് അധ്യാപകൻ ജേക്കബ് ജോസഫാണ് പോളിടെക്നിക്കിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 23 സേവനകാലത്ത് 12 ജേക്കബ് ജോസഫ് ഇലക്ട്രിക്കൽ ലെക്ചറർ തസ്തികയിലായിരുന്നു. അർഹതയുണ്ടായിട്ടും യഥാസമയം സ്ഥാനക്കയറ്റം ലഭിക്കാത്തതുകൊണ്ട് മറ്റ് നിരവധി അധ്യാപകരെ പോലെ ഇദ്ദേഹവും ഡിഗ്രേഡ് ലെക്ചറർ തസ്തികയിൽ തുടർന്നു. 2006 പരിഷ്കരിച്ച സ്കെയിലായിരുന്നു ശമ്പളം. 2016 ശമ്പള സ്കെയിൽ പരിഷ്കരിച്ചെങ്കിലും ജേക്കബ് ജോസഫ് ഉൾപ്പെടെ ഉള്ളവർ അവഗണിക്കപ്പെട്ടു. ഇതിനെതിരെ ട്രിബ്യൂണലിൽ പരാതി നൽകിയെങ്കിലും കൃത്യമായ ഒരു മറുപടി നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറായതുമില്ല. May 20 പരിഗണിച്ച കേസ് 30 പിന്നീട് June 3 മാറ്റി. 2014 ജൂലൈ മാസത്തിലാണ് കേരളത്തിലുള്ള പോളിടെക്നിക് കോളേജുകളിൽ ACT സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഓർഡർ ഇറങ്ങുന്നത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഓർഡർ ഇറങ്ങുന്നത് തന്നെ 2013 ഡേറ്റ് വെച്ചിട്ടാണ്. അപ്പം ആ 2013 ഡേറ്റ് വെച്ചിട്ട് 2006 CPC, അതായത് 6th CPC പ്രകാരം, 2006 റിവിഷൻ പ്രകാരമാണ് സാലറി പാക്കേജുകളെല്ലാം തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ തന്നെയാണ് കാരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീമും ഉള്ളത്. അപ്പം ഓരോ ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടും അവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ ക്യാസ് കൊടുക്കുന്നത്. ഓരോ ഗ്രേഡുകൾ എന്ന് പറയുന്നതാണ് ക്യാസ്, കാരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീം.
അപ്പം അത് ഒന്നും തന്നെ ഇത്രയും നാളായിട്ട് ആറ് വർഷമായിട്ട് ഇതുവരെ ആർക്കും തന്നെ അത് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നെന്ന് പറയുന്നതല്ലാണ്ട് അതൊന്നും കാര്യമായ എഫക്റ്റീവായിട്ട് ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല. അത് ലെക്ചർമാർക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്. അതായത് ഞങ്ങളെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാര്യമായിട്ട് അഡ്വാൻസ്മെൻറ്റ് സ്കീം പ്രൊവൈഡ് ചെയ്യുകയോ 70 CPC അതിനനുസരിച്ചിട്ട് ഫിക്സോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും 2006 15,600 39,100 എന്ന് പറയുന്ന ശമ്പള സ്കെയിലിൽ 22,280 രൂപ ബേസിക്കിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ആ പൈസ വെച്ചിട്ട് അതിൻ്റെ ഒരു അക്കാഡമിക് ഗ്രേഡ് പേ എന്ന് പറയുന്ന 6,000 രൂപയാണ്. അത് വെച്ചിട്ട് എനിക്കുള്ള പെൻഷൻ എന്ന് പറയുന്നത് 10,841 രൂപയാണ് എൻ്റെ അടിസ്ഥാന പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള സർക്കാർ സ്കെയിലുള്ള ഒരു ക്ലാസ് 4 ജീവനക്കാരന് കിട്ടാൻ പോകുന്ന ഒരു പെൻഷൻ എത്രയോ അതിനനുസരിച്ചുള്ള പെൻഷനാണുള്ളത്. സർവീസിലിരിക്കെ ഉത്തരവ് ലഭിക്കാത്തതിനാൽ 23 വർഷം ജോലി ചെയ്ത ജേക്കബിന് 2006 റിവിഷൻ അനുസരിച്ചുള്ള തുകയെ പെൻഷൻ ലഭിക്കൂ. അതായത് കേന്ദ്ര സ്കെയിലിൽ പെൻഷൻ ലഭിക്കേണ്ട ഈ അധ്യാപകന് ക്ലാസ് 4 ജീവനക്കാരൻ്റെ പെൻഷൻ പോലും ഉണ്ടാകില്ല. ചെമ്പന്തൊട്ടി സ്വദേശിയായ ജേക്കബ് ജോസഫ് അധികൃതർക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകിയാണ് നിരാഹാര സമരം നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 14th പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. 14th പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വർഷത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ കരുടരേഖയും വികസന രേഖയും ചർച്ച ചെയ്യുന്നതിനും കൂടുതൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ M. രാഘവൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രവി രാമന്തളി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് KP രമേശൻ, KP റീന, അനിൽ പി ചാലിൽ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 14th പഞ്ചവത്സര പദ്ധതി 2022-23 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ നഗരസഭാ വികസന സെമിനാർ നടന്നു. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. TI മധുസൂദനൻ MLA വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ നടക്കുന്നതാണോ എന്ന ചോദ്യവും സമൂഹത്തിന് മുന്നിൽ സമൂഹ ജനങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള കാര്യം, ഇതെല്ലാമായി ബന്ധപ്പെട്ട് നടന്നു വന്നിട്ടുള്ളവരുടെ എല്ലാം മുന്നിലുള്ള അനുഭവങ്ങളാണ്. ഇതൊക്കെ ഒരു സാങ്കല്പിക കാര്യമില്ല. ജനങ്ങളിലേക്ക് അധികാരം കൊടുക്കുക, അവർ വികസന കാര്യങ്ങൾ തീരുമാനിക്കുക. അവിടുത്തെ റോഡ്, അവിടുത്തെ തോട്, അവിടുത്തെ കൃഷി അഭിവൃദ്ധിപ്പെടേണ്ടത്, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മെച്ചപ്പെടേണ്ടത്, ആരോഗ്യ പരിപാലനത്തിനുള്ള സൗകര്യങ്ങൾ രൂപപ്പെടുത്തേണ്ടത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ നഗരസഭാ വികസന കാഴ്ചപ്പാടും 2021-22 വർഷത്തെ വാർഷിക പദ്ധതി അവലോകനവും നടത്തി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ CJ 2022-23 കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ബാലൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. വി. സജിത, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. പി. സമീറ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. വിശ്വനാഥൻ, കൌൺസിലർ K. കെ. ഫൽഗുനൻ, മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, നഗരസഭാ സെക്രട്ടറി M. കെ. ഗിരീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PV രവീന്ദ്രൻ, VP സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. DYFI പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച 17th കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ റെഡ് സ്റ്റാർ ഇളമ്പച്ചിയെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തി. ഹിറ്റാജി തൃക്കരിപ്പൂർ ചാമ്പ്യന്മാരായി. CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബി കളിക്കാരെ പരിചയപ്പെട്ടു. കഴിഞ്ഞ 16 തുടർച്ചയായി നടത്തിവരുന്ന ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് കോവിഡ് പ്രതിസന്ധി കാരണം 2 നടത്തുവാൻ സാധിച്ചിരുന്നില്ല. ഈ വർഷം May 6 മുതൽ ആരംഭിച്ച ഫുട്ബോൾ മത്സരത്തിൽ ആകെ 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഗോൾ
ഐ എസ് എൽ താരങ്ങളും സന്തോഷ് ട്രോഫി താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും ഒപ്പം വിദേശ താരങ്ങളും ടീമുകളിൽ ഉണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിരവധി തവണ മാറ്റിവെക്കേണ്ടി വന്ന ടൂർണമെന്റ് മെയ് 26 മുതലാണ് പുനരാരംഭിച്ചത്. ഈ വർഷത്തെ ടൂർണമെന്റിൽ 2 ലക്ഷം രൂപ പ്രൈസ് മണിയും നൽകി. മത്സര വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എം സുരേഷ്, സിപിഐഎം പയ്യന്നൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി പോത്തേര കൃഷ്ണൻ, പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സംഘാടക സമിതി ചെയർമാൻ ടി വിശ്വനാഥൻ, കൺവീനർ ബി ബബിൻ, സംഘാടക സമിതി അംഗം ഗണേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാട്ടാനകൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ ഒരുങ്ങി പുളിങ്ങോം കാനംവയൽ നിവാസികൾ. ഇത്തവണ മഴ ആരംഭിച്ചതു മുതൽ ഭയം കാരണം ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം കാനംവയലിൽ കാട്ടാനയിറങ്ങി കൃഷികൾ നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. രാത്രിയിൽ കൂട്ടം കൂട്ടമായി എത്തുന്ന ആനകൾ ഏറെക്കാലമായി പ്രദേശത്തെ കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണ്. തെങ്ങ്, കമുക, വാഴ തുടങ്ങിയവയാണ് ആനകൾ നശിപ്പിക്കുന്നത്. കർണാടക വന അതിർത്തിയായ ഈ പ്രദേശത്ത് വൈദ്യുതി വേലിയുണ്ടെങ്കിലും ഒന്നുപോലും പ്രവർത്തനക്ഷമമല്ല. അതുകൊണ്ടാണ് ആനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത്. കാട്ടിൽ നിന്നും എത്തുന്ന ആനകൾ മനുഷ്യരെ ഉപദ്രവിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇന്നലെ രാത്രി 3 മണി ഒരു 3:30 ആയപ്പോഴത്തേനും ആന ഒരു 4-5 എണ്ണം ഇറങ്ങി എൻ്റെ പറമ്പിൽ. ആ കമുക് ആറേഴ് കമുക കളഞ്ഞു. കുറേ ചക്ക, വാഴ എല്ലാണ്ട് അടിച്ച് പറിച്ച് കളഞ്ഞു. രാത്രി ഞങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് ഒച്ചയൊക്കെ ഇട്ട് തീയൊക്കെ പൊതച്ച് പോയിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ കയറിപ്പോയി. നമ്മുടെ തെങ്ങും പ്ലാവും കാവുന്ന എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പഞ്ചായത്തിനൊരു അനുകൃതിയും നമുക്ക് ലഭ്യമല്ല എന്നാ പറയാനുള്ളൂ. കൂട്ടമായിട്ട് ആനകൾ ഇറങ്ങുവാണ് ഇപ്പം നിരന്തരമായിട്ട്. കർണാടക വന അതിർത്തിയോട് ചേർന്നുള്ള വൈദ്യുതി വേലി പ്രവർത്തനക്ഷമമാക്കണമെന്നത് ഇവരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ്. ആനകൾ കാരണം കൃഷി ഇറക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ആനകളുടെ ശല്യം കാരണം ഇവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശത്തെ ജനങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. പുകക്കുഴൽ കാറ്റിൽ നിലം പതിച്ചു. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണ ഇൻസിനറേറ്റർ ഉപയോഗശൂന്യമായി. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണ ഇൻസിനറേറ്റർ ഉപയോഗശൂന്യമായി. പുകക്കുഴൽ കാറ്റിൽ നിലം പതിച്ചതാണ് ഉപയോഗശൂന്യമാകാൻ കാരണം. ഇൻസിനറേറ്റർ സ്ഥാപിച്ച കമ്പനി അറ്റകുറ്റപ്പണിക്ക് 147,000 രൂപ ചെലവ് വരുമെന്നറിയിച്ചതോടെ ടെൻഡർ നടപടികൾക്കായി ഡയറക്ടറേറ്റിലേക്ക് എഴുതി അനുമതി കാക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. ഇപ്പോൾ ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ഇൻസിനറേറ്ററിലാണ് കോളേജിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. 4 വർഷം മുമ്പ് സ്ഥാപിച്ച ഇൻസിനറേറ്ററിന്റെ പുകക്കുഴൽ 1 ആഴ്ച മുമ്പാണ് പൊട്ടിവീണത്. 15,000 രൂപ വരെയുള്ള അറ്റകുറ്റപ്പണികൾ മാത്രമേ നേരിട്ട് നടത്താൻ കോളേജ് അധികൃതർക്ക് അനുമതിയുള്ളൂ. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പുതിയ പുകക്കുഴൽ സ്ഥാപിക്കാൻ 2 മാസമെങ്കിലും വേണ്ടിവരും എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കാലവർഷ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത പ്രതികരണ സേന പയ്യന്നൂർ താലൂക്കിലെ തിരുമേനി പുളിങ്ങോം പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും പൈപ്പിംഗ് പ്രതിഭാസവുമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു. 16 അംഗ സംഘമാണ് സന്ദർശനം നടത്തിയത്. NDRF 4th Battalion ചെന്നൈയിലെ സബ് ഇൻസ്പെക്ടർ KK അശോകന്റെ നേതൃത്വത്തിലുള്ള 16 അംഗ സംഘമാണ് തിരുമേനി പുളിങ്ങോം പ്രദേശത്തെ മണ്ണിടിച്ചിൽ ഭീഷണിയും പൈപ്പിംഗ് പ്രതിഭാസവുമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചത്. പയ്യന്നൂർ തഹസിൽദാർ MK മനോജ് കുമാർ, ഭൂരേഖ തഹസിൽദാർ G ആനന്ദ്, കണ്ണൂർ ഭൂരേഖ തഹസിൽദാർ K ചന്ദ്രശേഖരൻ, പയ്യന്നൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ EK രാജൻ, ജൂനിയർ സൂപ്രണ്ട് PP അജയ്കുമാർ തുടങ്ങിയവരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. NDRF സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസം പയ്യന്നൂർ നഗരസഭാ ഹാളിൽ പരിശീലന ക്ലാസും നടത്തും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഇളമ്പച്ചി തലിച്ചാലം റെയിൽവേ ക്രോസിന് പകരം റെയിൽവേ നിർമ്മിച്ച അടിപ്പാത പ്രദേശത്തുകാർക്ക് ഉപകാരപ്പെടാതെ പോകുന്നു. വർഷകാലത്ത് മഴവെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. പ്രദേശം രാജഗോപാലൻ MLA സന്ദർശിച്ചു. 4 വർഷങ്ങൾക്ക് മുമ്പാണ് 263 നമ്പർ ഇളമ്പച്ചി തലിച്ചാലം റെയിൽവേ ലെവൽ ക്രോസ് അടച്ചുപൂട്ടി 3 കോടി രൂപ ചെലവിൽ അടിപ്പാത നിർമ്മിച്ചത്.
സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമായ ഇവിടെ അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് നിർമ്മാണഘട്ടത്തിൽ തന്നെ പ്രദേശത്തുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതെല്ലാം അവഗണിച്ച് റെയിൽവേ നിർമ്മാണം പൂർത്തിയാക്കി. ഡ്രെയിനേജ് സൗകര്യം ഇല്ലാത്തതിനാൽ കാലവർഷത്തിൽ അടിപ്പാതയിൽ വെള്ളം നിറഞ്ഞ് ഗതാഗതം നിലയ്ക്കുന്ന സ്ഥിതിയാണ്. പ്രദേശം എം രാജഗോപാലൻ MLA സന്ദർശിച്ചു. തലിച്ചാലം അടിപ്പാതിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന് റെയിൽവേ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുമെന്ന് MLA പറഞ്ഞു. പലവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് പല ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. പക്ഷെ പല കാരണങ്ങളാൽ തന്നെ നമുക്ക് ആ രീതിയിൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. എന്നാലിപ്പോൾ അതോടൊപ്പം തന്നെ ഈ റെയിൽവേ വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റായാലും നിരപ്പ് നീതികൾക്കാരും അതിൻ്റെ പരിമിതികൾ അറിയും. എന്നിരുന്നാലും ഇത് ജനങ്ങൾ അനുഭവിക്കുന്ന പുതിയ പ്രയാസം പരിഹരിച്ചേ മതിയാവും. അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇതിൻ്റെ ഒരു സഹായകരമായിട്ടൊരു ടെക്നോളജി പാലക്കാട് സ്വദേശിയായിട്ടുള്ള സമീർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് റെയിൽവേയുടെ പിന്നെ വിത്ത് പെർമിഷൻ അനുമതിയോടുകൂടി മാത്രമേ നമുക്ക് ഇതിൽ ഇടപെടാൻ വേണ്ടി കഴിയൂപ്പെടുത്താനും. അടിപ്പാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുതകുന്ന പ്രവൃത്തി നടത്തുന്നതിന് റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്താൻ അംഗീകാരം ലഭിക്കുന്ന പക്ഷം ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കി പദ്ധതി നടപ്പിലാക്കുമെന്ന് MLA അറിയിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി MK കുഞ്ഞികൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MP കരുണാകരൻ, K രഘുനാഥ്, KP കമലാക്ഷൻ, KK രാജശേഖരൻ, TV ഹരീഷ് തുടങ്ങിയവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കെ റിപ്പോർട്ട്. STU മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ മാട്ടൂൽ പഞ്ചായത്ത് കമ്മിറ്റി വാർഷിക സമ്മേളനവും യൂണിയൻ ID വിതരണവും നടന്നു. STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യാതൊരു തരത്തിലുള്ള ഇടപെടലുമില്ലാതെ കോടിക്കണക്കിന് രൂപ നികുതി ലഭിക്കുന്നതിനുവേണ്ടി മോട്ടോർ മേഖലയെ അവഗണിക്കുകയാണെന്നും രാജ്യത്ത് 35 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വർധനവാണ് രാജ്യം അഭിമുഖീകരിക്കുന്നതെന്നും ഇതിന്റെ കാരണം ഇന്ധനവില വർധനവാണെന്നും അത് നിയന്ത്രിക്കാൻ ഇരു സർക്കാരുകളും തയ്യാറാകുന്നില്ലെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം പറഞ്ഞു. STU ജില്ലാ സെക്രട്ടറി AP ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മാട്ടൂൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി VP K സലാം മുഖ്യാതിഥിയായി. മെമ്പർമാർക്കുള്ള യൂണിയൻ ID കാർഡ് വിതരണം STU മോട്ടോർ ജില്ലാ ജനറൽ സെക്രട്ടറി TK ബഷീർ ജൂബിലി നിർവഹിച്ചു. 2022-23 വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റായി SV സഖറിയെയും വൈസ് പ്രസിഡന്റുമാരായി V മുഹമ്മദ്, TP അബ്ദുറഹ്മാൻ എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി E അബ്ദുൾ റാസിഖിനെയും സെക്രട്ടറിമാരായി E സജീർ, K മുഹമ്മദ് അഷറഫ് എന്നിവരെയും ട്രഷററായി MK ജലാലുദ്ദീനെയും തെരഞ്ഞെടുത്തു. E അബ്ദുൾ റാസിഖ്, E സജീർ, O മൂസാൻ, V മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാലത്തിന് മുമ്പേ പരിസര ശുചീകരണം ഉറപ്പുവരുത്താതെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി. കെട്ടിടത്തിന് സമീപം കാടുകൾ മൂടിയും മലിനജലവും മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ശുചിത്വവും ആരോഗ്യവും സംരക്ഷിക്കേണ്ട ആശുപത്രിയിലെ കാഴ്ചയാണിത്. പരിസര പ്രദേശം കാടുകൾ മൂടിയും മലിനജലം ഒഴുകിവന്ന് കെട്ടിക്കിടന്ന കൊതുക് വളർത്ത് കേന്ദ്രവുമായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ്. മലിനജലത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന കാഴ്ചയാണിവിടെ. ദുർഗന്ധം കാരണം ഇതിന് സമീപത്തുകൂടി പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടവർ തന്നെ ഇവിടെ പരിസരം വൃത്തിയാക്കാതെ രോഗവാഹകരായി മാറിയിരിക്കുകയാണ്. മഴക്കാലത്തിനു മുൻപേയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇത്തവണ നടത്തിയിട്ടില്ല. കാടുകൾ വളർന്നതിനാൽ ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ടാകാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണൂർ ജില്ലാ ലോറി ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. June 5 രാവിലെ പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 5000 തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് 200 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് TK രാജൻ,
സി ഐ ടി യു ജില്ലാ പ്രസിഡന്റും മുൻ എം എൽ എയുമായ സി കൃഷ്ണൻ, സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വാഗത സംഘം ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, എ പ്രേമരാജൻ, വി കെ ബാബുരാജ്, കെ കെ ഗംഗാധരൻ, എം രവീന്ദ്രൻ, യു നാരായണൻ, എം സി കുഞ്ഞൂട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സിപിഐഎം തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവകേരള വികസന സദസ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കാവ് ജംഗ്ഷനിൽ നടന്ന നവകേരള വികസന സദസ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ 1956 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാമത്തെ ഗവൺമെന്റ് വരുന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രികയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അന്ന് പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യം എന്തായിരുന്നു? 1956 ജൂൺ മാസം 22 മുതൽ 24 വരെ തീയതികളിൽ തൃശൂരിൽ വെച്ച് ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം. ആ സമ്മേളനത്തിൽ പുതിയ കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ് പാർട്ടിയുടെ ഒന്നാമത്തെ സംസ്ഥാന സമ്മേളനം തൃശൂർ സമ്മേളനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏരിയ കമ്മിറ്റി അംഗം എം രാമചന്ദ്രൻ ഏരിയ കമ്മിറ്റി ഓഫീസ് ഫണ്ട് ഏറ്റുവാങ്ങി. ടി ശ്യാമള അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി പി സനൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സുഹൃത്ത് കെ യു പ്രസാദിന്റെ സ്മരണയ്ക്കായി പയ്യന്നൂർ മഹാദേവ ഗ്രാമം കൊളീഗ്സിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ സൌത്ത് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗും കുടയും നൽകി. ടി ഐ മധുസൂദനൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കെ യു പ്രസാദിന്റെ സ്മരണയ്ക്കായി ഗ്രാമം കൊളീഗ്സിന്റെ നേതൃത്വത്തിൽ കായിക രംഗത്തും കാരുണ്യ പ്രവർത്തന രംഗത്തും നടത്തിവരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പയ്യന്നൂർ സൌത്ത് എൽ പി സ്കൂളിലെ ഈ അധ്യയന വർഷത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്നേഹസമ്മാനമായി സ്കൂൾ ബാഗും കുടയും നൽകി. എം എൽ എ ടി എ മധുസൂദനൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അഞ്ചാം ക്ലാസ് ജയിച്ചാൽ ജയിച്ച വിവരം പറയാൻ വീട്ടിലേക്കല്ല ഓടുക, ആറാം ക്ലാസ് ജയിച്ചവരുടെ വീട്ടിലേക്കും ഞങ്ങളുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് ബുക്ക് ചെയ്യാൻ ഒരു പകുതി പൈസക്കൊക്കെ അത് കിട്ടും ചിലപ്പോൾ. അന്ന് സ്വന്തമായിട്ടുള്ളൊരു കുട എന്ന് പറയുന്നത് വളരെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളൊക്കെ ആദ്യം എടുത്തിട്ടുള്ള കുട മരക്കാലിന്റെ ഒരു കുടയാണ്. ഹെഡ്മിസ്റ്റർ വി ആർ ഉഷ അധ്യക്ഷത വഹിച്ചു. കൊളീഗ്സ് ഗ്രാമം കൺവീനർ രാജു അത്തായി, കൌൺസിലർമാരായ ടി പി അനിൽകുമാർ, കെ കെ കുമാർ, പി ടി എ പ്രസിഡന്റ് ആശ പി വി, കെ വി സുനിൽകുമാർ, കലേഷ് കുമാർ വി എ, ശരത്ചന്ദ്രൻ വി പി, മിനി വി പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവറിൽ ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ വാണിജ്യ വ്യവസായ വകുപ്പ് നടത്തുന്ന പഞ്ചായത്ത് തല ബോധവൽക്കരണ ശില്പശാലയുടെ ഭാഗമായി പടന്ന പഞ്ചായത്ത് ശില്പശാല പടന്നയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഒരു വർഷത്തിനുള്ളിൽ 6000 പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ വാണിജ്യ വ്യവസായ വകുപ്പ് നടത്തുന്ന പഞ്ചായത്ത് തല ബോധവൽക്കരണ ശില്പശാലയുടെ ഭാഗമായി പടന്ന പഞ്ചായത്ത് തല ശില്പശാല പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. അനുഭവിച്ചതാണ് കേരളത്തിൽ കൂടുതലാണ്. എന്തിനാണ് ഇവിടെ തോന്നിറക്കുന്നത്? നമുക്ക് ബോംബെയിലോ ഗൾഫിലോ പോകേണ്ടോ? ഒരു സ്വാഭാവിക ഒരു തകരാറില്ല. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നമുക്ക് കഴിയുന്നു. ഇവിടെ ആണെങ്കിലും ഒരു ലൈസൻസിന് പോയാൽ തന്നെ മനുഷ്യർക്ക് കാര്യം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ മടിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് പി ബുഷ്റ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി സജീർ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം സുമേഷ്, ടി കെ എം മുഹമ്മദ് റഫീഖ്, ടി കെ പി ഷാഹിദ അഷ്റഫ്, ടി രതില, പി പി കുഞ്ഞികൃഷ്ണൻ, കെ അസൈനാർ കുഞ്ഞി, സി റീന, വ്യവസായ വികസന വകുപ്പ് നീലേശ്വരം ബ്ലോക്ക് ഓഫീസർ വി കെ മിലൻ, പടന്ന പഞ്ചായത്ത് ഇന്റേൺ കെ നിതിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുണിയൻ ദിനേശ് ബി ഡി കമ്പനിയിൽ നിന്ന് വിരമിക്കുന്ന പി തമ്പായിക്ക് യൂണിയൻ ബ്രാഞ്ചിലെ തൊഴിലാളികൾ യാത്രയയപ്പ് നൽകി. ഏറെ വർഷത്തെ തൊഴിൽ ജീവിതത്തിനുശേഷം കുണിയൻ ദിനേശ് ബി ഡി കമ്പനിയിൽ നിന്നും വിരമിക്കുന്ന പി തമ്പായിക്ക് സഹപ്രവർത്തകർ
ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. കെ വി നാരായണൻ യാത്രയയപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും ബ്രാഞ്ചിലെ ബീഡി തൊഴിലാളിയുമായ ഇ പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. അപ്പ്യാൽ രാഘവൻ, കെ ബാലൻ, വി പി കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ വി നാരായണൻ പി തമ്പായിക്ക് ഉപഹാരം കൈമാറി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ആർസെൽ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് റിസർച്ച് സെന്റർ പയ്യന്നൂരിലും പ്രവർത്തനം തുടങ്ങുന്നു. സെന്ററിന്റെ ഉദ്ഘാടനം June 3 വൈകുന്നേരം 4 മണിക്ക് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിക്കും. റേഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA ലാബ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയും നിർവഹിക്കും. മാനേജിംഗ് ഡയറക്ടർ റസൽ മുഹമ്മദ് അധ്യക്ഷനാകും. പയ്യന്നൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സുഹൈൽ ലൈൻ, ഇക്ബാൽ പോപ്പുലർ, ATP ഫാറൂഖ്, എം ഷിജു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ നിന്നും വിരമിക്കുന്ന ബി ഉണ്ണികൃഷ്ണന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ LSGD സെക്ഷനിൽ നിന്നും വിരമിക്കുന്ന ഓവർസിയർ ബി ഉണ്ണികൃഷ്ണന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K പത്മിനി അധ്യക്ഷത വഹിച്ചു. സതീശൻ മാസ്റ്റർ, KV സുരേഷ് ബാബു, സെക്രട്ടറി K മോഹനൻ, ബിന്ദുമോൾ, സുരേഷ് ഇ.എൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എരമംകുറ്റൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം പെരുവാമ്പ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അക്ഷരമുറ്റത്തേക്ക് വരുന്ന കുരുന്നുകുട്ടികളെ സ്വീകരിക്കുന്നതിന് എരമംകുറ്റൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം പെരുവാമ്പ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. കുട്ടികളെ ഘോഷയാത്രയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിലേക്ക് സ്വീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെ അധ്യാപകര് ചെണ്ടമേളത്തോടുകൂടി നല്ല കമനീയമായ സൗകര്യത്തോടുകൂടി ഡെക്കറേഷനോടുകൂടി മധുരപലഹാരവും പായസമൊന്നും വെച്ചിട്ടൊന്നും നമ്മളെയൊന്നും ആരും സ്വീകരിച്ചിട്ടില്ല. നല്ല ചൂരൽ വഴി കൊണ്ട് എഗ്മാഷ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടോ? കരയുന്ന കുട്ടികളെ പേടിപ്പിച്ച് അകത്ത് കയറ്റു. മാഷ പേടിപ്പിച്ചിട്ടാണ് കുട്ടികളെ ഇന്ന മാഷ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പേടി. അപ്പൊ അധ്യാപകരെ വളരെ പേടിയോടുകൂടി ഉള്ള ഒരു കാലഘട്ടം. വിവിധ സംഘടനകൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കെ ലൈല അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ CKV വനജ, TP ഷീജ, MB അബ്ദുൾ റഷീദ്, സരിക പ്രദീപ്, A അഖില, CBJ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പുതുതായി സ്കൂളിലെത്തിയ കുരുന്നുകൂട്ടുകാർക്ക് സമ്മാനങ്ങളുമായി കുട്ടിപ്പോലീസ്. കണ്ണങ്ങാളി ഷേണായി സ്മാരക സ്കൂളിലെ SPC യൂണിറ്റാണ് നവാഗതരെ സമ്മാനങ്ങൾ നൽകി വരവേറ്റത്. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി 1ാം ക്ലാസ്സിലെയും പ്രീ പ്രൈമറിയിലെയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കെ കമലാക്ഷൻ അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർമാരായ M ആനന്ദൻ, M പ്രസാദ്, ശാരിക ടീച്ചർ, പ്രിൻസിപ്പൽ PV വിനോദ്കുമാർ, CK അങ്കജൻ, CPO മിനി നമ്പ്യാർ, ബിജു വാഴവളപ്പിൽ, PV പ്രകാശൻ, OK അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി സംഘടിപ്പിച്ച സമ്മർ ക്യാമ്പ് സമാപിച്ചു. 4 ദിവസങ്ങളിലായി മാട്ടൂരാണ് ക്യാമ്പ് നടന്നത്. മാട്ടൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അപകട രംഗത്ത് രക്ഷാപ്രവർത്തനം നടത്താനും ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾക്കും കേഡറ്റുകളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ കമ്മീഷണർ KV ജയറാം, C പ്രമോദ് കുമാർ എന്നിവർ അഡ്വഞ്ച് ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി.
ക്യാമ്പിന് നേതൃത്വം നൽകിയവരെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ ജോസ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പ്രബുൽ അക്കാദമി പയ്യന്നൂർ സെന്റ് മേരീസ് ജംഗ്ഷൻ അമ്പലം റോഡിൽ ജൂൺ 3 പ്രവർത്തനം ആരംഭിക്കും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.